ഹലോ, സി എസ് ടോക്കീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോസിറ്റീവ് വൈബ്, മനസ്സിന് സമാധാനം കിട്ടാൻ ഒരു ഫാമിലിയിൽ അല്ലേ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനം നമ്മളൊരു അനുഭവിക്കണം, അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം അറിയുന്നത്. സാധാരണയായിട്ട് സമാധാനം മിക്കവാറും ഫാമിലീസിൽ കുറവാണ്. അതിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളണം, അതായത് ഭാര്യയും ഭർത്താവും. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ രണ്ട് പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു വരുന്നത്. അപ്പം അവരുടെ ചുറ്റുപാട് രണ്ട് പേരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആളുകൾ ഒന്നിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൊട്ടലും ചുറ്റലുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിപ്പോൾ കൂടി വരുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ മക്കളായാലും അയൽവക്കമായാലും നമ്മുടെ ഫാമിലിയിലായാലും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ചേർച്ചക്കുറവുകൾ സ്വാഭാവികമാണ്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പരസ്പരം ഉൾക്കൊള്ളുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം ആദ്യം നമ്മൾ വിചാരിക്കണം. ഈ വിരൽ കണ്ടോ, നമ്മുടെ എൻ്റെ കൈയാണ്, ഈ കയ്യിൽ ഓക്കെ, ഓരോന്നും വ്യത്യസ്തമാണ്, അളവിലും ഹൈറ്റിലും അല്ലേ, എല്ലാത്തിനും വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തരായിരിക്കും. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന പിള്ളേർ രണ്ട് പേരോ മൂന്ന് പേരോ ആണെങ്കിൽ ആ മൂന്ന് പേര് മൂന്ന് സ്വഭാവക്കാരാണ്, മൂന്ന് രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മൂന്ന് ജീവിത രീതിയായിരിക്കും അവർക്ക്, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എന്നാൽ ഒരേ പരിതസ്ഥിതിയിൽ വളരുന്ന പിള്ളേരാണ് ശരിക്കും, ഒരേപോലെ ശിക്ഷണം കിട്ടി വളരുന്ന പിള്ളേരാണ്, പക്ഷെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ 60 പിള്ളേരുണ്ടെങ്കിൽ 60 പിള്ളേരുടെയും മെൻ്റൽ പവറും മറ്റുള്ള കഴിവുകളും എല്ലാം വ്യത്യാസമാണ്, സ്വഭാവം വ്യത്യാസമാണ് അല്ലേ. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീച്ചറുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ 60 കുട്ടികളുണ്ട്, ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന വിഷയം എല്ലാവരും ഒരേപോലെയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, പക്ഷേ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുമ്പോൾ 60 പേർക്കും 60 മാർക്കാണ്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കിട്ടണ്ടേ? അപ്പോൾ എല്ലാ കഴിവിലും സ്വഭാവത്തിലും സംസാരത്തിലും ജീവിത രീതിയിലും എല്ലാവരും വ്യത്യസ്തരാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഒരു പോയിൻ്റ് അതാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഒരു പയ്യനും ഇവിടെ കൊച്ചും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ട് കൂട്ടരിലും പല പല സ്വഭാവമാണ്, വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്, നല്ലതുണ്ട് ചീത്തതുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചീത്ത എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റവർക്ക് നല്ലതായിരിക്കും. ഈ തെറ്റും ശരിയും നല്ലത് ചീത്തത് എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അടുത്തൊരാൾക്ക് നല്ലതാണെന്നില്ല അല്ലേ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ വേറെ മൂന്നാമതൊരാൾക്ക് അത് തെറ്റായിട്ട് തോന്നും. അപ്പോൾ അതെല്ലാം ആപേക്ഷികമാണ്. അപ്പോൾ എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നെപ്പോലെ തന്നെ അവരും ആകണം എന്ന് ചടിക്കരുത്. ഞാനിങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയാവണം, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് എൻ്റെ കൊച്ച് അരുവിക്ക് തന്നെ വരണം എന്ന് നമ്മൾ വാശി ഒരിക്കലും പിടിക്കരുത്. കാരണം സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ്, എല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യത്യസ്തരാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളെയും നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത്, ഒരു കാര്യം നമ്മൾ പറഞ്ഞു ചെയ്ത് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ വാശി കയറി വഴക്കിടുന്നതല്ലാതെ അവരും മാറുമെന്ന് ഒരു നിർബന്ധവുമില്ല. സാധാരണ മാറാറില്ല. കാരണം എന്താണ്? അത് അവരുടെ ജെന്യുൻ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ അതും മാറ്റാനായിട്ട് പറ്റുന്ന നിസ്സാര കാര്യങ്ങളൊക്കെ വീടുകളിൽ വഴക്കിടും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉൾക്കൊള്ളുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഇന്ന തെറ്റൊക്കെയുണ്ട്, ഇന്ന കുറവുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, അവൾക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട്, പക്ഷേ അവർക്ക് ഒത്തിരി ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടല്ലോ, അങ്ങനൊന്നും കാണണം. ഇപ്പോൾ ഭർത്താവ് വല്ലപ്പോഴും ഒന്ന് മദ്യപിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വഴക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു സന്തോഷം, അവരുടെ സ്പേസാണത്. ഇന്ന് സ്ഥിരം മദ്യപിക്കണമെന്നല്ല, അത് സപ്പോർട്ട് ചെയ്യണമെന്നല്ല, വല്ലപ്പോഴൊക്കെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒന്ന് ദേശം വിളിച്ചിട്ടൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് അവരുടെ സന്തോഷം, അവരുടെ പ്രൈവറ്റ് സ്പേസാണ്. അതിൽ കയറി അങ്ങ് കയറി ഇടപെട്ട് അത് പറ്റില്ല, വറച്ചതാ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വെട്ടതാണ്, വറച്ചതാണ്, ഇങ്ങനെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് സമാധാനം പോയി കിട്ടും. അതുപോലെ തന്നെ തിരിച്ചും ഭാര്യയ്ക്കും ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് ഭർത്താവിനുണ്ടായിരിക്കണം. മനസ്സിലായോ?
എൻ്റെ പരിഹിന്നേൻ്റെ ഗുണങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, അവിടെ കഞ്ഞി വയ്ക്കുന്നു അല്ലേ, ഫുഡുണ്ടാക്കി എനിക്ക് നല്ലതായിട്ട് തരുന്നുണ്ട്, എൻ്റെ ഡ്രസ്സ് കഴുകി തരുന്നുണ്ട്, തേച്ച് തരുന്നുണ്ട് അല്ലേ, എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തുന്നുണ്ട്, എൻ്റെ അമ്മയാണെങ്കിൽ പൊന്നുപോലെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ചിലപ്പോൾ ഒരു ഭാര്യയ്ക്ക് കാണും. പക്ഷേ ഏതെങ്കിലും ഒന്നെ പിടിച്ച് തൂങ്ങി 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 കയറി പോകുമ്പോഴാണ് അത് വലിയ ശ്വാസമുട്ടലായിട്ട് മാറും. അതുപോലെ തിരിച്ചും ഭർത്താവിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ കാണും, അതൊന്നും കാണാതെ ഏതെങ്കിലും ഒരു കുറ്റത്തെ കയറി പിടിച്ച് 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 അതെന്നും അത് തന്നെ ഡിസ്കസ് ചെയ്യുക, ഏഹ് നിങ്ങളങ്ങനെയാണ് അങ്ങനെയാണ് പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, എന്നാലും നല്ല ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് അതൊന്നും പറയുന്നുമില്ല കേൾക്കുന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ അസ്വസ്ഥതകൾ ഫാമിലിയിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാല സമാധാനം എന്ന് പറയുന്നത് കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ഗുണങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക, ഏഹ് കുറ്റം പറയാതിരിക്കുക, കയറി വരുമ്പോഴേ ചീത്ത പറയാതിരിക്കുക, അതൊന്നുമില്ല ഇത് കൊണ്ടുവന്നില്ല മറ്റതാണ് മറിച്ചതാണ്, ഏഹ് ഞാൻ ഇന്നലെ പോയപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു, ഏഹ് ഞാനതുകൊണ്ട് മറ്റായിട്ടുണ്ടാകുമോ, ഇതാ കൊണ്ടുവരാഞ്ഞുകൊണ്ട് അങ്ങനെ പോയി, അങ്ങനെ ഒത്തിരി 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 അലിഗേഷൻസ് വരുമ്പോഴത്തേക്ക് അസ്വസ്ഥതകളുണ്ടാകും മനസ്സിൽ. അപ്പോൾ പരസ്പരം ഒരു അടുക്കാനുള്ള സന്ദർഭം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് അവരവരുടെ നല്ല ഗുണങ്ങളെ കാണുക, മറ്റുള്ള മോശം നിങ്ങളെ മാറ്റാൻ ശ്രമിക്കാതെ അതിനോട് ചേരുക. അപ്പോൾ നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാകുമെന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ, താങ്ക് യു.